എക്സലന്റ് ലിസണർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസിലെ കുറുന്തോസരൊക്കെ എഴുതിയ ലേഖനത്തിലുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, നിങ്ങളോട് ആത്മീയ മനുഷ്യനോട് എന്നതുപോലെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല, പകരം ജഡിക മനുഷ്യനോട് എന്ന പോലെയും സാധാരണക്കാരെന്ന പോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, ഇതിന് കാരണം എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഒരു വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ് എന്നുള്ള രീതിയിലുള്ളൊരു വിഭാഗീയത നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പിസം നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പൗലോസിലെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും അങ്ങനെയുള്ള വിദ്വേഷങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മീയരെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കുക? നിങ്ങളുടെ ഇടയിൽ തർക്കവും വിദ്വേഷവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആത്മീയരായ മനുഷ്യരായി മാറുക? സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. പൗലോസിലെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും വിദ്വേഷങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ ആത്മീയരാകും? നിങ്ങൾ സാധാ മനുഷ്യർ, സാധാ ജഡികരായ മനുഷ്യരായി തീരുകയല്ല ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഇടയിൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തർക്കങ്ങളും വിഭാഗീയതകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആത്മീയതയിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിരിക്കും.